പുതിയ കോച്ചിന്റെ കീഴിലുള്ള ആദ്യത്തെ വിദേശ താരത്തെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ്. അവരുടെ മിസിഹ റാഫേൽ എറിക് മെസ്സി ബൌളി എന്ന താരം ടീം വിട്ടിരിക്കുന്നു. ഹെയ്ലോങ് ജിയോങ് ലാവ സ്പ്രിംഗ് ഫുട്ബോൾ ക്ലബ് എന്ന ചൈനയിലെ ക്ലബിലേക്കാണ് താരം ചേക്കേറുന്നത്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാമത്തെ പതിപ്പിന് വേണ്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ വിദേശ താരം കസ്സ കമറ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ 27 വയസ്സുള്ള മൗറിറ്റാനിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഫ്രാൻസ് ജന്മത്തം കൂടിയുള്ള ഈ താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം 2.5 കോടിയോളം വരും. മൗറിറ്റാനിയയുടെ നാഷണൽ ടീമിന്റെ കൂടി ഭാഗമായിരുന്നു ഈ താരം. ഒറ്റനോട്ടത്തിൽ ഏത് പൊസിഷനും ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന കഴിവുള്ള താരമാണ് ഇദ്ദേഹം. ഒരു വേഴ്സറ്റൈൽ മിഡ്ഫീൽഡർ. ഡിഫൻസീവ് മിഡും സെന്റർ മിഡും റൈറ്റ് ബാക്കും ഏത് പൊസിഷൻ വേണമെങ്കിലും അദ്ദേഹത്തിന് ഇണങ്ങും. എന്നാൽ ഈ താരത്തിന്റെ ഗെയിം പ്ലേ ഇതുവരെയായിട്ടും കാണാത്ത ആരാധകർ തീർച്ചയായും പോയി കാണുക. അത്രത്തോളം എനർജിയോടെയാണ് താരം ഫീൽഡിൽ പന്ത് തട്ടുന്നത്. ബോൾ റീറ്റെയിൻ ചെയ്യാനായാലും അറ്റാക്കിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനായാലും ഈ താരം എവിടെയും ഉണ്ടാകും. കമറ തന്റെ കരിയറിൽ 128 അപ്പിയറൻസിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത്. ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ടീമിലേക്ക് എത്തിക്കുന്നത് ഗ്രീസിൽ നിന്നാണ്. ഫ്രഞ്ച് ക്ലബുകൾക്ക് വേണ്ടിയിട്ടും കളിച്ച് പരിചയ സമ്പത്തുണ്ട്. കോപ് ദേ ഫ്രാൻസും ലീഗ് വണ്ണും ലീഗ് ടുവും കോപ് ദേ ലാ ലീഗും എല്ലാം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം. ഇദ്ദേഹം തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുമ്പോൾ ആ ടീമിന്റെ രൂപകൽപ്പനയ്ക്ക് അടിത്തറയായി മാറും. റാഫേൽ എറിക് മെസ്സി ബൌളിയും ഹെയ്ലോങ് ജിയാങ് ലാവ സ്പ്രിംഗ് ഫുട്ബോൾ ക്ലബുമായിട്ടുള്ള ചർച്ചകൾ അവസാനിച്ചു. താരം അങ്ങനെ ചൈനയുടെ ലീഗ് വണ്ണിലേക്ക് ചേക്കേറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മഞ്ഞപ്പടയ്ക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു മെസ്സി ബൌളി. 28 വയസ്സുള്ള കാമറൂണിയൻ സെന്റർ ഫോർവേഡിന്റെ മൂല്യം 2.5 കോടിയോളമാണ്. നേരത്തെ ഒഡീഷ എഫ് സി താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. കാമറൂണിയൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ടും പന്ത് തട്ടിയ താരം ഇനി തൊട്ട് ഹെയ്ലോങ് ജിയോങ് ലാവ സ്പ്രിംഗ് ഫുട്ബോൾ ക്ലബിലായിരിക്കും പന്ത് തട്ടുന്നത്. 2019-20 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് എൽക്കോ ആശാനാണ് ഫൂലാഡ് എന്ന ക്ലബിൽ നിന്ന് മെസ്സിയെ എത്തിക്കുന്നത്. എന്നാൽ ISL ഈ താരത്തിനൊരു പരീക്ഷണം തന്നെയായിരുന്നു. ആ പരീക്ഷയിൽ പൂർണ്ണ വിജയവും കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോയത്. എൽക്കോയുടെ ടാക്ടിക്സിന് പൂർണ്ണ രൂപം നൽകിയത് മെസ്സി ബൌളി എന്ന താരമാണ്. ഉയർന്നു വരുന്ന പന്തുകൾ ചെസ്റ്റ് ചെയ്യാനും ഹെഡ് ചെയ്ത് അകറ്റാനും ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു സെന്റർ ഫോർവേഡറോ സെക്കൻഡ് സ്ട്രൈക്കറോ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. ഒഗ്ബച്ചിയുടെ ഒപ്പം മികച്ചൊരു ഡ്യുവോ. വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇദ്ദേഹം വല കുലുക്കിക്കൊണ്ടിരുന്നത്. എവിടെയും ഉണ്ടാകും മെസ്സി ബൌളി എന്ന താരം. അതായിരുന്നു കേരളത്തിന്റെ മിസിഹ. ഇനി അദ്ദേഹമില്ല, ആ താരം പടിയിറങ്ങി. മിഡ്ഫീൽഡർ 19 ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. ബൈ ബൈ.